മനസ്സിലായില്ല? അല്ല, ഞാൻ ഈ മുത്താരം കുന്നു എന്ന് പറയുന്ന സ്ഥലം സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടാ പോകണം എന്നറിയില്ല, പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത്? സത്യം പറ. ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ കള്ള നോട്ടും ആ പരുങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേനെടുത്ത് ഡയറിയിൽ എഴുത്തു. എന്തിനാണ് സുഹൃത്തെ എന്നോട് ഒളിച്ചു പിടിക്കുന്നത്? ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ. ഈ പ്രദേശത്ത് ഏത് സിയാടി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ്. മതി 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 മതി, ഇനി ഒരു അക്ഷരം പറയണ്ട. എന്റെ സിയാടി കൊട്ടാവാ. അതിരിക്കട്ടെ, സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത്? ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ. സ്വന്തം കേസോ? അതും എന്റെ നിയോജക മണ്ഡലത്തിലോ? സാറ് എം എൽ എ ആണോ? അല്ല, ആയിട്ടില്ല. അടുത്ത തന്നെയാകും അതിന്റെ കരിനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒന്നര വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ, അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു. സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ? പ്ലീസ്, എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. തലോടി കൊട്ടി, ഇത് എന്റെ അഴിവോട്. ഞാൻ എത്തിച്ച പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ സാധനം? എവിടെ വേണേ? ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക, ഇവിടെ ഇറങ്ങുക. ആരെ? ഇവിടെ വരും, ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നാളത്തെ എന്റെ അശാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേരുന്നു? എന്താ പേരുന്നു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരകൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം. സാർ, എന്റെ കടയിലിരിക്കാം. സാർ, എന്റെ കടയിൽ പഴംപൊരിയുണ്ട്. സാർ, എന്റെ കട ദോശയുണ്ട്. എന്റെ കടയിൽ ഉണ്ടംപൊരിയുണ്ട്. സാർ, എന്റെ കടയിലെ മനുഷ്യരായ സൗര്യമാണ് ആവശ്യം. ആ സൗര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷോപ്പ് നടത്തുന്നു. എന്താ സാറിന്, എന്താ ആവശ്യം? എന്താ വേണ്ട? എന്നോട് പറയും, എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതന്നെ സാറിന്റെ വാസുവിനല്ലേ കണ്ടത്? എടാ അയ്യപ്പാ, എടാ പെട്ടിയെടുക്കടാ, മാറണേ. വാ സാറേ, വരൂ വരൂ. എനിക്ക് തീരെ സമയമില്ല. ഞാൻ ദിലീപ് കുമാർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. അതെ, രാമദാസ് മാഷിന്റെ കത്ത് മെനഞ്ഞാന്ന് കിട്ടി. ഇതുവരെ മറുപടി അയച്ചില്ല. ആള് വരാൻ രണ്ടു മൂന്ന് ദിവസം ആലോ എന്ന് വിചാരിച്ചു. താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, മാസ്റ്റർക്ക് സൈക്കിൾ അറിയാമല്ലോ. പിന്നെന്താ? അയ്യപ്പാ, പെട്ടി ഇതിലോട്ട് വെച്ചു. ഞാൻ കരുതിയില്ല മുത്താരംകുന്ന് ഇങ്ങനെ ഒരു കുഗ്രാമമാണെന്ന്. ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ സിനിമാ തിയേറ്റർ ഇല്ലേ? 6 കിലോമീറ്റർ ദൂരെ വരണമുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കി നീലക്കുലും ഒക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. 10 കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം. അവിടെ കാണാൻ കുറെ തോന്നുന്നുണ്ട്. കയറ്റമൊക്കെ കഴിഞ്ഞു മാഷെ, ഇനി കയറാം. സൗകര്യങ്ങളൊക്കെ കുറവാ, പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനെല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഓഹോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. യോ,
എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോറോ, രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ കൊണ്ടും ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ് ഇതൊന്ന് എടുത്തോണ്ട് പോകും. സാർ, സാറ് കാശി തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റിതരാം നല്ലതല്ല ഉണ്ടക്കായ നെയ്യപ്പം മധുര സേവ. ആദായ വിലക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേൽവിലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വളരെ അടുത്തുള്ള ഒരാക്കാ. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട, എല്ലാ അതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം. അതുകൊണ്ടാ എങ്കിൽ പിന്നെ അങ്ങനെ. എന്നെ ഒന്ന് സഹായിക്കണം, ഇന്ന് എന്റെ കൂടെ വരണം. ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്ന് ഒരു പിടിയില്ല. അതെന്താ പോവാലോ, സൈക്കിൾ വേണ്ടേ? പിന്നെ സൈക്കിൾ എടുത്തോ. അല്ലേ, ഞാൻ വരാൻ കൊണ്ട് താമസിക്കും കേട്ടോ. ചോറുണ്ടോ വീട്ടിൽ? ആ, ഞാൻ വന്നിട്ട് പറയാം. ആ കൂടി നാലഞ്ച് എഴുത്തേ ഉള്ളൂ. ആ പിന്നെ എം കെ സഹദേവൻ ചായക്കച്ചവടം മുത്താരംകുന്നു പിഒ ആളാരാ? അയ്യോ, അതറിഞ്ഞൂടെ? രണ്ട് ഭ്രാന്തന്മാരല്ലേ ചായക്കട നടത്തുന്നവരെ. ഓ, അതില് മൂത്തോനാ? അതാണോ സാധനം? നമ്മുടെ ഉണ്ടംപൊരി. ഉണ്ടംപൊരിയോ?